കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമന്തോണീസേ മുട്ടിപ്പായി അങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ. ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: നിന്റെ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്നാരംഭിക്കുന്നു. നീ ദൈവത്തിലാണോ? ഒരു പുരോഹിതനായി ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛനുള്ളൊരു ധൈര്യം ഇതാ. സഭ 2000 വർഷങ്ങൾ കഴിഞ്ഞു. 2000 വർഷം ദൈവങ്ങളെ, പൗരോഹിത്യം 2000 വർഷം കഴിഞ്ഞു. ഇന്നും ഇത് തുടരുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്നൊരു ബോധ്യം ഇതാണ്: ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്ന കാര്യങ്ങൾ നശിച്ചു പോവില്ല. ദൈവം ആരംഭിച്ച കാര്യങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ട്, ചില ദൈവമക്കൾ വന്നിട്ട് വെച്ചോ എന്തോരം പ്രാർത്ഥിച്ചായിരുന്നറിയാമോ, എന്തോരം ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് തീരുമാനമായിരുന്നു. ദൈവ പൈതലേ, ദൈവ തീരുമാനമായിരുന്നു അതെങ്കിൽ മാനുഷിക ദൃഷ്ടിയിൽ നീ പരാജയപ്പെടുന്നുവെന്ന് നിനക്ക് തോന്നാം. ചില സമയത്ത് ദൈവിക ഇഷ്ടം മാത്രം നിറവേറ്റുന്ന മക്കളുടെ ജീവിതത്തിൽ ചില വീഴ്ചകൾ വരുമ്പോൾ സംശയിക്കുക. ഇസ് ഇറ്റ് ട്രൂ? ദൈവം ശരിക്കും ഉള്ളതാണോ? ഇതൊക്കെ സത്യമാണോ? ദൈവത്തെ വിളിച്ചാൽ ഇതൊക്കെ സംഭവിക്കുമെന്നുള്ളത് സത്യമാണോ? ദൈവമക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് ധ്യാനത്തിന് വിഷയം തരുന്ന ഇതാണ്: നീ ദൈവത്തിൽ നിന്നാണ്. നമുക്ക് വചനത്തിലേക്ക് വരാം. കഴിഞ്ഞ വചനം നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവാം. ഇതാ ശിഷ്യന്മാർ പീഡിപ്പിക്കപ്പെടാൻ പോകുന്ന സമയത്ത് ഗമാലിയൽ വരികയാണ്. ഗമാലിയൽ പറയുന്നുണ്ട്, നിങ്ങൾ അവരെ കൈകാര്യം ചെയ്ത് സൂക്ഷിച്ചു വേണം. എന്നിട്ട് ഗമാലിയൽ, അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന തിരുവചനങ്ങൾ, 36 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നത്. ഗമാലിയൽ പറയാ, തെഉദാസ് എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് വന്ന് ഒരു 400 പേരുമായിട്ടൊക്കെ നിന്ന കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. അവൻ തന്നെ ചത്തും കെട്ടുമൊക്കെ പോയി എന്നൊക്കെയറിയാലോ. ഇനി ആ യൂദാസിൻ്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഗലീലിയനായ യൂദാസ് എന്നവൻ, അവനും കുറച്ചുപേരെ കൂട്ടി ആകർഷിച്ച് അനുയായികളാക്കി, അവരും നശിച്ചു പോയി. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ മനുഷ്യരിൽ നിന്ന് അകന്നു നിൽക്കുക, അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക. ഒരു ആലോചനയും ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും, മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, ദൈവത്തിനെതിരായിട്ട് നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും. ദൈവങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഒരു കാര്യം, രണ്ട് വശങ്ങൾ ഇതിൽ അത് വെളിപ്പെട്ട് വരുന്നുണ്ട്. ഒന്ന്, നിന്റെ ജീവൻ ദൈവത്തിൽ, ബി ഷുവർ, ബി കോൺഫിഡൻറ്റ്. ഇന്നലെ കണ്ടുമുട്ടിയ ഒരു മനുഷ്യൻ, ഒരു മദ്യവ്യാപാരിയാണ്, അബ്കാരി, വളരെയധികം പണം ഉണ്ടാക്കി. ഇപ്പോൾ ഈ കോവിഡ് 2 കൊല്ലം ഇതൊക്കെ അടച്ചിട്ട് കഴിഞ്ഞപ്പോൾ സംഗതി മുഴുവൻ പൂട്ടി, ഉണ്ടാക്കിയത് മുഴുവൻ പോയി. ഒരു തിരയടിക്കുന്നത് പോലെ ഞാൻ അയാളുടെ കള്ളുഷാപ്പ് നിർത്താൻ പറഞ്ഞില്ല. ഇയാൾ എന്നോട് പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുക്കുക, ഞാൻ ഇനി മദ്യവ്യവസായമില്ല, മദ്യവ്യവസായം ഞാൻ നിർത്താൻ പോവാ. ദൈവ പൈതല്, ദൈവത്തിൽ നിന്നല്ലാത്ത, ദൈവം തരാത്ത ഒന്നും നിലനിൽക്കില്ല. നീ തട്ടിച്ചോ വെട്ടിച്ചോ ഉണ്ടാക്കുന്ന ഒന്നും നിൽക്കില്ല. ഒരു സ്ഥാനത്തേക്ക് നീ പിടിച്ചു കയറിയാലും എങ്ങും എത്തത്തില്ല, തകർന്നു വീഴും. നീ ചെല്ലുന്നിടം പാതാളം, ഭാവി ചെല്ലുന്നിടം പാതാളം എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടുകാർ പറയുന്നൊരു വാക്യമില്ലേ. ഈ ഒരു അവസ്ഥയുണ്ട്. ദൈവങ്ങൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. എന്തെങ്കിലും കിട്ടിയില്ലയോ, ദൈവമേ നന്ദി. കിട്ടിയോ, ദൈവമേ നന്ദി. ഇത് ദൈവത്തിൽ നിന്ന് ആരംഭിക്കട്ടെ, ഇത് ദൈവം തന്നതാ. ഒരു വിജയം കിട്ടി, ദൈവമേ നന്ദി, പ്രൈസ് ദി ലോർഡ്. ഒരു പരാജയം വന്നു, ഇതും ദൈവത്തിന്റെ പദ്ധതിയാ മക്കളെ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ധ്യാനിക്കുന്നൊരു വിഷയം ഇതില്ല, എല്ലാറ്റിനെയും ഉടയവനായ ദൈവമാണ്, എല്ലാറ്റിനും മേലെ അധികാരമുള്ള ദൈവമാണ്. നിന്റെ എല്ലാ കാര്യങ്ങളും, വീട് പണിയാൻ ആരംഭിക്കുന്നു. എനിക്കറിയാം, ഒരിക്കലും ഞാനൊരു വലിയ തീർത്ഥാടന കേന്ദ്രത്തിലെ തിരുനാളിന് പോയി. അവരെന്നെ വിളിച്ചുകൊണ്ട് എന്നെ പരിചയമുണ്ടായി, ഞാനവിടെ പോയി. അവസാനം ഭക്ഷണം കഴിക്കാൻ വേണ്ടി എല്ലാം കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോഴത്തേന് ഈ മകൻ എന്നോട് പറയാം, അച്ഛാ ഇത്രയും നാൾ കഴിഞ്ഞിട്ട്, 1 വർഷമല്ല, കഴിഞ്ഞ പെരുന്നാളേറ്റി അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ നോയമ്പായിരുന്നു. ദൈവങ്ങളെ, ഒരു വലിയ നിനക്കൊരു ദൈവിക ഒരുക്കം ഉണ്ടെങ്കിൽ തോറ്റു പോവില്ല മക്കളെ. ചിലത് വെറുതെ പറയുന്നതല്ല, ചില വാക്ക് പറയാൻ വേണ്ടിയിട്ട് എഴുന്നിട്ടൊന്നും പറയുന്നതല്ല, ഉള്ളിലുള്ള എൻ്റെ ഒരു ബോധ്യമാണ്, എൻ്റെ പൗരോഹിത്യത്തിൻ്റെ കാര്യം. എനിക്ക് ഉറപ്പായി ദൈവത്തെ. ഐ എം സോ ഷുവർ അബൌട്ട് ദിസ് ഗോഡ്.
ഈ ദൈവത്തെ പറ്റി അത്രയ്ക്ക് ഉറപ്പുണ്ട്. ദൈവമകളെ, തകർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, പരാജയപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, തളർന്നു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, വീണു പോകുമെന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ബി ഓൺ ദ ലോഡ്. യേശുവിന്റെ മകൻ വന്നു പ്രാർത്ഥിച്ചപ്പോഴത്തേന് പെട്ടെന്ന് കർത്താവ് തന്ന വചന സുഭാഷിതങ്ങൾ 3 ദിവസം രാവിലെയും വൈകിട്ടും ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. നീ എഴുന്നേറ്റാ ഉടനെ എഴുന്നേറ്റ് ചൊല്ലിക്കുക. സുഭാഷിതങ്ങൾ 3 എടുത്ത് ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. കിടക്കാൻ പോകുന്നതിന് മുമ്പും ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു. ദൈവം നിന്റെ ജീവിതത്തിലാണ്. ദൈവമക്കളെ, നീ ദൈവത്തിൽ വിശ്വസിക്കുക. നീ ദൈവത്തെ കൊണ്ട് നിന്നെ ഒന്ന് പൊതിയ. ലെറ്റ് ഗോഡ് ബി യുവർ ഷീൽഡ്. നിന്റെ പ്രൊട്ടക്ഷനായിട്ട് ദൈവം മാറട്ടെ. നമുക്ക് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ഓ കർത്താവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഈ മക്കൾ വിവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു. ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒന്ന് വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസമാണ്. നിന്നിൽ മാത്രം അനേകം മക്കൾ കർത്താവ് ഒരു തീരുമാനം എടുക്കുന്ന ദിവ്യബലിക്ക് പോകുന്ന കണ്ടിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ 13 നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ 30 നോയമ്പെടുത്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ ചെയ്ത് 40 നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയൊക്കെ ഉണ്ടല്ലോ. ദൈവമേ, ഈ മക്കൾ തീരുമാനങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് ആരംഭിക്കാൻ, ദൈവത്തിൽ നിന്ന് ആരംഭിക്കുന്നൊന്നും നശിച്ചു പോകുന്നില്ലല്ലോ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നൊക്കെ അനുഗ്രഹമായിട്ട് മാറുമല്ലോ. ഈ നിമിഷം ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്നിൽ തീരുമാനങ്ങൾ എടുക്കാൻ യോസ്യപിതാവ് ജീവിതത്തിൽ, ഇന്ന് യോസ്യപിതാവിന് വർഷമാണല്ലോ കർത്താവെ. ദൈവം യോസ്യപിതാവ് തീരുമാനങ്ങൾ ദൈവത്തിൽ നിന്നെടുത്തു. ഇതാ ദൈവകുമാരൻ്റെ വളർത്തുപിതാവായിട്ട് മാറുക. പരിശുദ്ധമ്പോൾ ദൈവത്തിൽ തീരുമാനമെടുത്തു. ഇതാ ഈശോയുടെ അമ്മയായിട്ട് മാറുക. ഓ കർത്താവെ, ഈ നിമിഷം ദൈവത്തോട് ചേർന്ന് തീരുമാനമെടുക്കാൻ. വഴിയിൽ തട്ടും മുട്ടും ഒക്കെ ഉണ്ടാവും, കൊല്ലാൻ വരുന്നവരുണ്ടാവാം, നശിപ്പിക്കാൻ വരുന്നവരുണ്ടാവാം, പക്ഷേ ദൈവത്തിൽ നിന്നാണ് ഈ ചെടി പൊട്ടി മുളച്ചതെങ്കിൽ, ദൈവത്തിൻ്റെ വലതുകൈ നട്ട കൊച്ചു ചെടിയാണിതെങ്കിൽ, ഇതിനെ പറിച്ചു കളയാൻ, ഇതിനെ വെട്ടിക്കളയാൻ, ഇതിനെ നശിപ്പിച്ചു കളയാൻ ആർക്കും കഴിയില്ല എന്നുള്ള ബോധ്യം നിന്റെ മക്കൾക്ക് നൽകണമേ. ദൈവമേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാനസിക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മാറാരോഗങ്ങൾ, മാരക രോഗങ്ങൾ, ഡോക്ടർമാർ ഉപേക്ഷിച്ച അവസ്ഥകൾ, ഡയഗ്നോസ് ചെയ്യപ്പെടാത്ത രോഗപീഠകൾ, ഡോക്ടർമാർ തെറ്റായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെട്ട രോഗപീഠകൾ, കരുണയാകട കർത്താവെ. ഇന്ന് സർജറികൾക്ക് വേണ്ടി പോകുന്നവർ, ബയോപ്സിക്ക് വേണ്ടിയിട്ട് പോകുന്നവർ, റിസൾട്ടിന് വേണ്ടി പോകുന്നവർ, ഓ കർത്താവെ കരുണ വർഷിക്കണമേ. ഇന്ന് വീടുപണി ആരംഭിക്കുന്നവർ, ഇന്ന് ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നവർ, പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നവർ, ഓ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിശുദ്ധകരം ഈ മക്കളുടെ മേൽ, ഈ കുടുംബങ്ങളുടെ മേൽ നീട്ടിപ്പിടിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഈ മക്കളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കട്ടെ. ഈ മക്കൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഉയർച്ചയും വിജയവും പുരോഗതിയും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ.